AV malformation. AVM in the brain. That is brain, palappozhum nammale kala varicose vein pole brain agathu rakthakollal penanju kadakkunna oru avasthayude perana AV malformation. Idu palappozhum abasmaramayitto thalaveenayitto thalayilulla rakthasravamayitto varum. ഇത് വന്നു കഴിഞ്ഞാൽ കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. നമ്മൾ അനൂറിസ്മൽ ഹെമറേജ് പോലെ തന്നെ അനൂറിസം പോലെ തന്നെ അതിൽ കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ AV മാൽഫർമേഷൻ്റെ രക്തസ്രാവം. ഇത് നമ്മൾ മനസ്സിലാക്കി ചില CT സ്കാൻ MRI ആൻജിയോഗ്രാം വഴി നമുക്ക് മനസ്സിലാക്കിയ ശേഷം ഒരു DSA ആൻജിയോഗ്രാം വഴി നമുക്ക് ആ ഏതൊക്കെ രക്തക്കൊല്ലാണ് വരുന്നത്, അതിന് ഏതൊക്കെ സപ്ലൈ ഉണ്ട്, അതിൻ്റെ നൈഡസിൻ്റെ സൈസ് എത്രയുണ്ട്, ഇൻ്റർനൈഡൽ അനൂറിസം ഉണ്ടോ, അതിൻ്റെ അതിൻ്റെ വീനസ് ഡ്രെയിനേജ് പാറ്റേൺ അത് കോർട്ടിക്കൽ ആണോ ഡീപ് വീനസ് സിസ്റ്റം ആണോ, അനൂറിസിൻ്റെ ഐ മീൻ AVM ലൊക്കേഷൻ എവിടെയൊക്കെ നോക്കിയ ശേഷം നമ്മളിതിനെ AVM എംബോളൈസേഷൻ ചെയ്യും. അത് ഗ്ലൂ എംബോളൈസേഷൻ, ഹിസ്റ്റോആക്രൽ എംബോളൈസേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. പലപ്പോഴും ചില ആൾക്ക് ഒണിക്സ് വെച്ച് എംബോളൈസ് ചെയ്യുക, സ്ക്വിഡ് വെച്ച് എംബോളൈസ് ചെയ്യുക. പക്ഷേ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒന്നാണ് ഹിസ്റ്റോആക്രൽ ഓർ NBCA ഓർ ഗ്ലൂ എംബോളൈസേഷൻ. വളരെ എക്സ്പെർട്ടുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ ഷാക്കിർ ഹുസൈൻ സാറുണ്ട്, അതുപോലെ തന്നെ പ്രഗത്ഭരായ മറ്റു ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഗ്ലൂ എംബോളൈസേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ബ്ലീഡിങ് വരുന്നതും അതിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് തടയും.